മങ്കട അബ്ദുൽ അസീസ് മൗലവി രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സുഹൃത്തുക്കളോടൊപ്പം സന്ദർശിച്ച സമയത്ത് അദ്ദേഹം വളരെ പ്രധാനമായി നൽകിയ ഒരു ഉപദേശമുണ്ടായിരുന്നു. ആ ഉപദേശം മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരു ചിന്താ പ്രസ്ഥാനം എന്ന നിലക്കാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരാൾക്കൂട്ടം എന്ന നിലക്കല്ല, ഒരു ചിന്താ പ്രസ്ഥാനം എന്ന നിലക്ക് പുതിയ കാലത്തിന് സംഭാവനകൾ അർപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ അസീസ് മൗലവി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ടായിരുന്നു. ഖുർആനിൽ 80 സ്ഥലങ്ങളിൽ സ്വബിറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ഷമയും ഒരേ ക്ഷമയല്ല. പിന്നെയോ അദ്ദേഹം പറഞ്ഞു, ദഅവത്തിൻ്റെ മാർഗത്തിലുള്ള ഒരു ക്ഷമയുണ്ട്, ആ ക്ഷമയ്ക്ക്, ആ സഹനത്തിന്, ആ ത്യാഗത്തിന് തയ്യാറുള്ളവരാണ് ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞിരുന്നു. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഹഖ്, സത്യം എവിടെയൊക്കെ പരസ്പരം ഉപദേശിക്കുന്നുണ്ടോ അവിടെയൊക്കെ വതവാസൗ ബിസ്സബർ, ക്ഷമയെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും നമ്മൾക്ക് പറയേണ്ടി വരും എന്നർത്ഥം. ഒരു ആൾക്കൂട്ടം എന്ന നിലക്ക് മത്സരിക്കാനാണ് നമ്മുടെ പുറപ്പാട് എങ്കിൽ ഇനിയൊരു ചരിത്രം എഴുതുന്നവർ തീർച്ചയായും നമ്മളെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരാൾക്കൂട്ടം എന്ന നിലക്ക് ആരോടെങ്കിലും മത്സരിക്കുവാനാണ് നമ്മുടെ ശ്രമമെങ്കിൽ ഇനിയൊരു ചരിത്രം എഴുതുന്നവർ തീർച്ചയായും നമ്മളെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. പുതിയ കാലത്തോടും പുതിയ ലോകത്തോടും നമുക്ക് നൽകാനുള്ള സംഭാവനകളെ, പുതിയ കാലത്തിന് നമുക്ക് നൽകാനുള്ള ഉത്തരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ത്യാഗം ആവശ്യമുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ത്യാഗം? നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പേന ഒരു പിന്നെ വലിച്ചെറിയുന്നതല്ല ത്യാഗം. ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കലല്ല ത്യാഗം, ആവശ്യമുള്ളത് ഉപേക്ഷിക്കലാണ്. ആവശ്യമുള്ളത് ഉപേക്ഷിക്കലാണ് ത്യാഗം. കണ്ണൂരിലേക്ക് പ്രസംഗിക്കാൻ പോയ മക്തിത്തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ട് അണപ്പല്ലുകൾ ഇല്ലാതെയാണ് തിരിച്ചു വന്നത്. ഏറ് കിട്ടി, അത് രണ്ടും കൊഴിഞ്ഞു പോയിരുന്നു. മർഹൂം സയ്യിദ് മൗലവി റഹ്മഹുല്ലാ ഒരു പാതിരാവിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഷർട്ട് ഇടാതെയാണ് കയറി വരുന്നിട്ടുള്ളത്. ഭാര്യ ചോദിച്ചു, എവിടെ പോയി നിങ്ങളുടെ ഷർട്ട്? സയ്യിദ് മൗലവി ഒന്നും പറഞ്ഞില്ല. ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. എന്തോ ഒരു ചെറിയ ഭക്ഷണമാണ് കൊടുത്തത്. പ്രസംഗിക്കാൻ കൊണ്ടുപോയ ഭക്ഷണമൊന്നും തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സയ്യിദ് മൗലവി മറുപടി ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗലവി പറഞ്ഞു ഭാര്യയോട്, ഞാൻ പുറത്തൊരു സാധനം വെച്ചിട്ടുണ്ട്, നീ അതൊന്ന് എടുത്തു നോക്ക് എന്ന് പറഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ സയ്യിദ് മൗലവിയുടെ കുപ്പായമായിരുന്നു അത്. ആ കുപ്പായത്തിൽ നിറയെ ചോരയായിരുന്നു. സയ്യിദ് മൗലവി പ്രസംഗിക്കാൻ പോയത് തൗഹീദിനെ കുറിച്ചായിരുന്നു. ആ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ അത് പൊറുപ്പിക്കാൻ കഴിയാത്ത ഒരു സമൂഹം അക്കാലത്തുണ്ടായിരുന്നു എന്നർത്ഥം. പക്ഷേ ഇന്ന് ഒട്ടും അർഹതയില്ലാത്തവരാണ്. അലവി മൗലവി റഹ്മഹുല്ലാ ഒരു ദിവസം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഭാര്യ കരഞ്ഞിരിക്കുന്നുണ്ട്. മൗലവി ചോദിച്ചു, എന്താണ് കരയുന്നത്? ഭാര്യ പറഞ്ഞു, മക്കൾക്ക് ചോറ് വെക്കാനുള്ള അരിയില്ല. ചോറ് വെക്കാനുള്ള അരിയില്ലാത്തതിൻ്റെ പേരിൽ ആ മക്കൾ കരയുന്നത് കണ്ടിട്ടാണ് ആ ഉമ്മയും കരഞ്ഞത്. മഹാനായ അലവി മൗലവി ഭാര്യയുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് നിന്റെ 4 മക്കളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, പക്ഷേ എനിക്ക് ജാമിഅയിൽ പഠിക്കുന്ന 40 മക്കളുടെ അന്നമാണ് പ്രശ്നം. ആ മക്കൾക്ക് അന്നം വാങ്ങുവാനുള്ള പണം തേടിയാണ് ഞാനീ അലഞ്ഞതിരിയുന്നത് എന്ന് പറഞ്ഞ ഒരലവി മൗലവി ഉണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ. അലവി മൗലവി മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് അന്നത്തെ KNM പ്രസിഡന്റായിരുന്ന സാലേ മുഹമ്മദ് സേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ആശ്വസിപ്പിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു,
ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇടവണ്ണയിൽ വന്നിട്ടുണ്ട്. കെഹന്നമ്മിന്റെ മീറ്റിങ്ങുകൾക്ക് വന്നിട്ടുണ്ട്, ജാമിയയുടെ മീറ്റിങ്ങുകൾക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട്. അലവി മൗലവി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാണ്. പക്ഷെ എന്നിട്ടും ഇടവണ്ണയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോലും എന്നെ അദ്ദേഹം വിളിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വിളിക്കാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിൻ്റെ കാരണം മനസ്സിലായത്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അലവി മൗലവിക്ക് വീട് എന്ന് പറയാൻ ഒന്നില്ലായിരുന്നു എന്നതാണ്. അലവി മൗലവിയുടെ മക്കളുടെ കിടപ്പറയും വായനാമുറിയും അടുക്കളയും എല്ലാം ഒരു ചെറിയ പുരയായിരുന്നു. അലവി മൗലവിക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഇസ്ലാഹി പ്രസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രതിഭയായിരുന്നു അലവി മൗലവി. അന്ന് AICC മെമ്പറായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് സ്വന്തമായി ഓഫീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രയും വലിയ പ്രാവീണ്യമുള്ളൊരു പണ്ഡിതൻ, അത്രയും വലിയ പ്രതിഭ കയ്യിലുള്ള ഒരാളായിരുന്നു അലവി മൗലവി. ആ അലവി മൗലവിയുടെ ചരിത്രമാണിത്. KP മുഹമ്മദ് മൗലവിയെ കുറിച്ച് പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. അദ്ദേഹം KNM ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്തും ബസ്സിൽ തൂങ്ങിയിട്ടാണ് യാത്ര ചെയ്യുക. KP മരിച്ചതിൽ അനുസ്മരിച്ചുകൊണ്ടിറങ്ങിയ ഷബാബിൽ റഹീം ഏച്ചേരി ആ സംഭവം പറയുന്നുണ്ട്. തോട്ടം തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാനും ചെത്തു തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാനും വേണ്ടി വില പിടിച്ച കാറിൽ തൊഴിലാളി നേതാക്കൾ ചുറ്റിക്കറങ്ങുന്ന ഒരു കാലത്ത് കോടികളുടെ വരുമാനമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നായകൻ KSRTC ബസ്സിൽ കമ്പി പിടിച്ച് തൂങ്ങി നിൽക്കുന്ന രംഗം പലപ്പോഴും പാതിരാത്രികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റഹീമേശ്ശേരി എഴുതിയിരുന്നു. ആ KPക്ക് ഒരു കാറു വേണം എന്ന് KNMന്റെ അന്നത്തെ ഒരു യോഗത്തിൽ ചർച്ചയുണ്ടായത്രേ. KNMന്റെ ജനറൽ സെക്രട്ടറിയാണ്, ഒരുപാട് സഞ്ചരിക്കാനുള്ള യാത്രകൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഒരു കാറ് വാങ്ങണം എന്നൊരു ചർച്ചയുണ്ടായി. ആ ചർച്ചയ്ക്ക് മറുപടിയായി KP പറഞ്ഞത്രേ, ശരിയാണ്, KNMന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു കാറ് വേണം, കാരണം അത്രയും യാത്രകൾ ആവശ്യമുണ്ട്, പക്ഷേ KP മുഹമ്മദിന് കാറു വേണ്ട എന്ന്. ഇതൊരു പ്രസ്ഥാന നായകത്വത്തിന്റെ ചടുലമായ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആദർശബോധത്തിന്റെ സംസാരമാണ്, ഒരു വലിയ പൈതൃകത്തെക്കുറിച്ചുള്ള ആലോചനയുടെ സംസാരമാണ്. സുഖങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന നമുക്ക് ഒരുപക്ഷേ ആ ചരിത്രം, എനിക്ക് ഒരുപക്ഷേ ആ ചരിത്രം വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നില്ല. എവിടേക്ക് പോയാലും സ്വീകരിക്കാൻ ആളുകളുണ്ട്, എങ്ങനെ വേണമെങ്കിലും പരിചരിക്കാൻ ആളുകളുണ്ട്, പക്ഷേ നമുക്കൊക്കെ ഒന്ന് പോകാനാണ് മടിയുള്ളത്. അവിടെയാണ് ഈ ചരിത്രം എന്നെ, നമ്മളെ ഓരോരുത്തരെയും ഉണർത്തുന്നത്. KK മുഹമ്മദ് സുല്ലമിയുടെ ചരിത്രം ഞാൻ പറയുന്നില്ല. ഈയടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ അബൂബക്കർ കാരക്കുന്നിൻ്റെ ചരിത്രം, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും സ്വകാര്യ ജീവിതവും അദ്ദേഹം ആരോടും പങ്കുവെക്കാൻ പോയിട്ടില്ല, പല ആളുകൾക്കും അത് അറിയുകയുമില്ലായിരുന്നു. മഞ്ചേരി വരെ സൈക്കിളിൽ വന്ന്, സൈക്കിൾ മഞ്ചേരിയിൽ വെച്ച് കോഴിക്കോട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ഷബാബിൽ നിന്ന് പാതിരാത്രിയിൽ മഞ്ചേരിയിൽ തിരിച്ചെത്തി ആ സൈക്കിളെടുത്ത് കാരക്കുന്നിനടുത്ത ഉൾഗ്രാമമായ പുലത്തെ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് ക്ഷീണിതനായി കയറി വരുന്ന അബൂബക്കർ കാരക്കുന്നിനെ നമ്മൾക്ക് പലർക്കും അറിയില്ലായിരുന്നു. എല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ, അവൻ പ്രതിഫലം നൽകുമാറാകട്ടെ. കുടുംബത്തോടുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ അടുപ്പം നമുക്കൊക്കെ മാതൃകയാകേണ്ട ഒരടുപ്പവുമാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന പലരും പറയാറുണ്ട്, എവിടുന്ന് എവിടെ ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിൽ കയറിയാലും അപ്പം മക്കൾക്ക് സൊഫയ്ക്കും മറുവയ്ക്കും ഭക്ഷണം പൊതിയായിട്ട് വാങ്ങിയിട്ട് ഫോൺ ചെയ്ത് പറയും, നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അതുമായിയാണ് ആ ഉപ്പ വീട്ടിലേക്ക് കയറി ചെല്ലാറുള്ളത്. സൊഫയ്ക്കും മറുവക്കുമിടയിലാണ്, സൊഫയ്ക്കും മറുവക്കുമിടയിലെ ഓട്ടമാണ് എൻ്റെ ജീവിതമെന്ന് പലപ്പോഴും തമാശയായിട്ട് കാരക്കുന്ന് പറയാറുണ്ട്. അനാഥ മക്കൾക്ക് വേണ്ടി പോരാടുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. നിലമ്പൂരത്തെയും കാനയിലെ അനാഥ മക്കൾക്ക് വേണ്ടി ഒരുപാട് ക്ഷീണിച്ച് പ്രയാസപ്പെട്ടിരുന്നതിനിടയിലാണ് സ്വന്തം മക്കളെ അനാഥരാക്കിക്കൊണ്ട്
അബൂബക്കർകാരെ കൊന്ന് യാത്രയായിട്ടുള്ളത്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനിയായ ഒരു പിന്തുടർച്ചക്കാരനായിരുന്നു കാരക്കുന്ന്. ആ പിന്തുടർച്ച അവനവൻ്റെ സുഖങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളേറെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗം എന്ന നിലക്ക് ഈ സമൂഹത്തിന് സമർപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേതാക്കളില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭാരവാഹികൾ മാത്രമേ ഉള്ളൂ എന്ന് കാരക്കുന്ന് പലപ്പോഴും പറയാറുണ്ട്. രോഗിയായി കിടക്കുന്ന സമയത്ത് മരണത്തിൻ്റെ മൂന്നോ നാലോ ദിവസം മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ കാരക്കുന്നിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കാണാനും ചെന്ന സമയത്ത് എന്നോട് സംസാരിച്ചതിനേക്കാളേറെ ആ സാധാരണ പ്രവർത്തകനോട് ഒരുപാട് നേരം, ഞാനും സാധാരണ പ്രവർത്തകനാണ്, പക്ഷെ കാരക്കുന്നിനോട് കുറച്ച് അടുപ്പമുണ്ട്, പക്ഷെ എന്നോട് അടുപ്പമുള്ള എന്നോട് സംസാരിച്ചതിനേക്കാളേറെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ പ്രവർത്തകനോടാണ് കാരക്കുന്ന് കൂടുതൽ നേരം സംസാരിച്ചത്. അത് കണ്ടപ്പോൾ അഭിമാനമാണ് തോന്നിയത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേതാക്കളില്ല, ഭാരവാഹികളെയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചത് അബൂബക്കർ കാരക്കുന്ന് തന്നെയായിരുന്നു. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ത്യാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ത്യാഗത്തിന് സ്വയം സന്നദ്ധരാകാത്ത ഒരു സമൂഹത്തിന് ഒന്നും സമർപ്പിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ 12 വചനം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. വനക്കത്തുബു മാ ഖദ്ദമു വ ആസാറഹും, വനക്കത്തുബു മാ ഖദ്ദമു വ ആസാറഹും. നിങ്ങൾ പ്രവർത്തിച്ച് അവർ പ്രവർത്തിച്ചതെല്ലാം നാം എഴുതി വച്ചിട്ടുണ്ട്. വ ആസാറഹും, ആ പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ടുകളും സ്വാധീനവും നാം എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ പ്രവർത്തിച്ചത് നമ്മൾക്കും എഴുതി വെക്കാൻ കഴിയും, പക്ഷെ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ സ്വാധീനം എത്രയാണ് എന്ന്, അതിൻ്റെ റിസൾട്ടുകൾ എത്രയാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയൂല. പക്ഷേ റിസൾട്ടുകൾ ഏറ്റവുമധികം വർദ്ധിക്കുന്ന ഒരേ ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനം. നമ്മൾ ചെയ്ത ചെറിയ നിസ്സാരമായൊരു പ്രവർത്തനം, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയാലും അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. മെഡിക്കൽ എയ്ഡ് സെൻറ്റർ എന്ന ഒരു മഹാപ്രസ്ഥാനമായി വികസിച്ച ISM കീഴിലുള്ള സംരംഭം അബൂബക്കർ കാരക്കുന്നിൻ്റെ ചെറിയ ഒരു ആലോചനയായിരുന്നു അത്. ഇതാണ് ദഅ്‌വാ പ്രവർത്തനം. നമ്മൾ നൽകുന്നത് ഒരു ചെറിയ പുസ്തകമായിരിക്കാം, നമ്മൾ നൽകുന്നത് ഒരു ചെറിയ CD ആയിരിക്കാം, നമ്മൾ നൽകുന്നത് ഒരു ചെറിയ ലഘുലേഖയായിരിക്കാം, പക്ഷെ നമ്മൾ കാണാത്ത കണ്ണുകളെ അത് സ്വാധീനിക്കുന്നു, നമ്മളറിയാത്ത ഹൃദയങ്ങളെ അത് കീഴടക്കുന്നു. അതാണ് ദഅ്‌വാ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. കുറ്റിപ്പുറത്ത് നടന്ന മുജാഹിദ് സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളം മുഴുവനും ഒരു ജീപ്പ് പ്രചാരണ ജാഥ സംഘടിപ്പിക്കണം എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടത്രേ. കൂട്ടത്തിലുള്ള പലരും അതിനോട് വേണ്ട എന്ന് പറഞ്ഞു, പക്ഷെ ഏതായിരുന്നാലും അത് തീരുമാനമായി. ആ യാത്ര കേരളം മുഴുവനും സഞ്ചരിക്കുന്നതിനിടയിൽ കോട്ടയം ജില്ലയിലുമെത്തി. കോട്ടയം ജില്ലയിൽ അന്ന് മുജാഹിദ് എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനില്ലാത്ത കാലമാണ്. ഈരാറ്റുപേട്ട ടൗണിൽ ജീപ്പ് നിർത്തി, ഒരാളവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ഒരാൾ പ്രസംഗിക്കുമ്പോൾ കൂടെയുള്ള മറ്റാളുകൾ ഈ ലഘുലേഖയാണ് വിതരണം ചെയ്യുക. ആ ലഘുലേഖ NSM റഷീദ് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് കിട്ടി. അദ്ദേഹം അത് വായിച്ചു. ആ വായന അദ്ദേഹത്തിൻ്റെ മനസ്സിലെവിടെയോ തടഞ്ഞു നിന്നു. അതിൻ്റെ താഴെയുള്ള അഡ്രസ്സിൽ അദ്ദേഹം ബന്ധപ്പെട്ടു, കൂടുതൽ പുസ്തകങ്ങൾ വേണം, അയച്ചു കൊടുത്തു. സമ്മേളനത്തിന് വന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബമെത്തി, കൂട്ടുകാരിൽ പലരും ഈ ആദർശത്തിലേക്ക് വന്നു തുടങ്ങി. ഇന്ന് കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏറെ വളക്കൂറുള്ള വേരുള്ള ഒരു നാടായി മാറി, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട എന്ന ആ പ്രദേശം. ഏതോ ഒരു ചെറിയ റൂമിലിരുന്ന് ആ ലഘുലേഖ എഴുതിയ ആൾ ഇത്രയൊന്നും ആലോചിച്ചിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു ജീപ്പ് റാലി പോകണമെന്ന് അഭിപ്രായപ്പെട്ട ആളും ഇത്രയൊക്കെ സ്വാധീനമുണ്ടാകും എന്ന് ആലോചിച്ചിട്ടുണ്ടാവണമെന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, വനക്കുത്തുബു മാ ഖദ്ദമു വ ആസാറഹും. തഅ്സീർ, സ്വാധീനം.
ഏറ്റവും അധികം പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദേവ പ്രവർത്തനം.